നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് ഫ്ലാഷിലേക്ക് ഏവർക്കും സ്വാഗതം. കാനഡയിൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് നടപ്പിലാക്കുന്നു. ഇതനുസരിച്ച് ഓപ്പൺ വർക്ക് പെർമിറ്റുള്ള വിദേശികളായ ജോലിക്കാരുടെ കുടുംബാംഗങ്ങൾക്കും രാജ്യത്ത് തൊഴിൽ ചെയ്യാൻ അനുമതി നൽകുമെന്ന് കനേഡിയൻ ഇമിഗ്രേഷൻ റെഫ്യൂജി പൗരത്വം മന്ത്രി സീൻ ഫ്രേസർ അറിയിച്ചു. പുതിയ നയപ്രകാരം 2023 ജനുവരി മുതൽ നടപ്പിലാക്കുന്ന ഓപ്പൺ വർക്ക് പെർമിറ്റുള്ള ജോലിക്കാരുടെ പങ്കാളികൾക്കും മക്കൾക്കും കാനഡയിൽ തൊഴിൽ ചെയ്യാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യം അനുഭവിക്കുന്ന തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനാണ് കനേഡിയൻ സർക്കാരിന്റെ ഈ നീക്കം. ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലി ചെയ്യുന്നവരുടെ പങ്കാളികൾക്ക് മാത്രമായിരുന്നു നേരത്തെ കാനഡയിൽ തൊഴിൽ ചെയ്യാൻ അനുമതി ഉണ്ടായിരുന്നത്. ഇതാണ് ഇപ്പോൾ മാറ്റി എഴുതിയിരിക്കുന്നത്. പുതിയ നടപടിയിലൂടെ 200,000+ തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾക്ക് രാജ്യത്ത് ജോലി കണ്ടെത്താൻ സാധിക്കും. 2 വർഷത്തേക്കായിരിക്കും താൽക്കാലികമായി അനുമതി നൽകുക. വിജയകരമായ നടത്തിപ്പിനായി 3 ഘട്ടങ്ങളിലായിരിക്കും നിർദ്ദേശം നടപ്പിലാക്കുക. കാനഡയിൽ വിദേശികൾക്ക് ഏത് തൊഴിൽ ഉടമയുടെയും കീഴിൽ ജോലി ചെയ്യാൻ അവസരം നൽകുന്നതാണ് ഓപ്പൺ വർക്ക് പെർമിറ്റ്. വിദേശത്ത് പഠനവും കുടിയേറ്റവും തൊഴിലും മോഹിക്കുന്ന മലയാളികൾക്ക് ഇത് ശുഭകരമായ അവസരമാണ് കൈവരുന്നത്. 10 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഭാവിയിൽ ഉണ്ടാവുമെന്ന് കനേഡിയൻ തൊഴിൽ മന്ത്രാലയം ഈ വർഷം സെപ്റ്റംബറിൽ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ 4.5 ലക്ഷം പേർക്കാണ് ഈ വർഷം PR നൽകി വരുന്നത്. ഭാഷാ പ്രശ്നം, അതായത് ILTS വേണമെന്ന നിബന്ധനയുള്ളതിനാൽ ഈ കടമ്പ കടന്നു വേണം ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കാൻ. കൂടുതൽ അന്താരാഷ്ട്ര യുവാക്കളെ കാനഡയിൽ ജോലി ചെയ്യാനും കാനഡ സർക്കാർ അനുവദിക്കുന്ന സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടാവുന്നത്. 2016 ശേഷം കാനഡയിലേക്ക് ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുടെ ഒഴുക്കുണ്ടായത് ഇന്ത്യയിൽ നിന്നാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടെ കുടിയേറിയവരിൽ 30% ഇന്ത്യക്കാരാണ്. നിലവിൽ ഇന്ത്യൻ പേരുള്ള 14 ലക്ഷം പേരുണ്ട് കാനഡയിൽ. കഴിഞ്ഞ വർഷം മാത്രം കുടിയേറ്റക്കാരായി കാനഡ സ്വീകരിച്ചത് 1,28,000 ഇന്ത്യക്കാരെയാണ്. സ്ഥല വിസ്തൃതി കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ 2-ാമത്തെ രാജ്യമായ കാനഡയുടെ പ്രൊഫഷണൽ മേഖലയെ കൂടാതെ നിർമ്മാണം, ശാസ്ത്രരംഗം, സാങ്കേതിക സേവനം, ഗതാഗതം, വെയർഹൌസിംഗ്, ധനകാര്യം, ഇൻഷുറൻസ്, വിനോദം, റിക്രിയേഷൻ, റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിലാണ് അവസരങ്ങളാണ് ഏറെയുള്ളത്. 2023 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നയപ്രകാരം കാനഡ പുതിയ വർഷത്തിൽ പുതിയ സെലക്ഷൻ ടൂളുകൾ നടപ്പിലാക്കാനും പദ്ധതിയുണ്ട്. ഇതാവട്ടെ ഇമിഗ്രേഷൻ സിസ്റ്റത്തെ മികച്ച ടാർഗറ്റ് മേഖലകളായ ആരോഗ്യ സംരക്ഷണം, നിർമ്മാണം എന്നിവയെ സഹായിക്കുമെന്ന് ഇമിഗ്രേഷൻ മന്ത്രി സീൻ ഫ്രേസർ പറഞ്ഞു. പുതിയ സംവിധാനത്തെക്കുറിച്ച് ഫ്രേസർ വിശദമാക്കുമ്പോൾ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് ഇത് കൂടുതൽ വേഗത ഏറിയതും വഴക്കമുള്ളതുമായ മാർഗം നൽകുമെന്നാണ് പറയുന്നത്. 2023 4,65,000 സ്ഥിര താമസക്കാരും 2025 4,85,000 ആളുകളും 2025 5,00,000 ആളുകളും എന്നിങ്ങനെയാണ് രാജ്യത്തെ പുതിയ ഇമിഗ്രേഷൻ ലക്ഷ്യമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ വർഷത്തെ പദ്ധതിയേക്കാൾ 5,00,000 എണ്ണം കൂടുതലാണിത്. ഇതാവട്ടെ 4,47,055 പുതുമുഖങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. പുതിയ സംവിധാനം കാനഡയിൽ ആവശ്യക്കാരുടെ കഴിവുകളുള്ള പുതുമുഖങ്ങളെ ആകർഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലന സംവിധാനത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും കനേഡിയന്മാർക്ക് കൂടുതൽ വീടുകൾ നിർമ്മിക്കാനും സഹായിക്കാൻ പോകുന്ന തൊഴിലാളികൾ പ്രൊഫഷണലിൽ അടക്കം നിരവധി വിദേശികൾക്ക് ഇതോടെ ജോലി ലഭിക്കും. അപേക്ഷകരുടെ എണ്ണത്തിൽ 20% വർധനയോടെ 2023 ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് കാനഡ പ്രോഗ്രാം ആരംഭിക്കാനാണ് പദ്ധതി. അപേക്ഷകർക്ക് 2023 ജനുവരി 9 മുതൽ അപേക്ഷിക്കാം. കൂടുതൽ അന്താരാഷ്ട്ര യുവാക്കളെ കാനഡയിൽ ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും അനുവദിക്കുന്നതിലെ ടൂറിസം വ്യവസായത്തിൽ ഉൾപ്പെടുന്ന തൊഴിൽ ഉടമകൾക്ക് ആവശ്യമായ തൊഴിലാളികളെ കണ്ടെത്താൻ കാനഡ സർക്കാർ സഹായിക്കുന്നതാണ് ഈ പദ്ധതി. അപേക്ഷകർക്ക് 2023 ജനുവരി 9 മുതൽ ഇതിന് അപേക്ഷിക്കാം. കാനഡയുടെ പങ്കാളി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ യുവാക്കളെ 2 വർഷം വരെ കാനഡയിൽ ജോലി ചെയ്യാനും യാത്ര ചെയ്യാനും അനുവദിക്കുന്ന IEC പ്രോഗ്രാമിലൂടെ 36 രാജ്യങ്ങളുമായും വിദേശ പ്രദേശങ്ങളുമായും കാനഡയ്ക്ക് യുവജന മൊബിലിറ്റി ക്രമീകരണങ്ങൾ ഉണ്ട്. രാജ്യത്തിനനുസരിച്ച് 18 മുതൽ 35 വയസ്സ് വരെയാണ് പ്രായപരിധി. പ്രോഗ്രാമിന് കീഴിൽ 3 വിഭാഗത്തിലുള്ള പങ്കാളിത്തമുണ്ട്. വർക്കിംഗ് ഹോളിഡേയിൽ പങ്കെടുക്കുന്നവർക്ക് അവരുടെ യാത്രകളെ പിന്തുണയ്ക്കുന്നതിനായി ആതിഥേയ രാജ്യത്ത് എവിടെയും ജോലി ചെയ്യാൻ അനുവദിക്കുന്ന ഒരു ഓപ്പൺ വർക്ക് പെർമിറ്റും ഇതോടെ ലഭിക്കും. ഇന്റർനാഷണൽ കോഓപ്പറേഷൻ, അതായത് ഇന്റേൺഷിപ്പ് പങ്കാളികൾക്ക് ഒരു തൊഴിലുടമ നിർദ്ദിഷ്ട വർക്ക് പെർമിറ്റ് നൽകും. അത് വിദ്യാർത്ഥികളെ അവരുടെ പഠന മേഖലയിൽ ടാർഗറ്റ് ചെയ്ത അനുഭവം നേടാൻ അനുവദിക്കും. യുവ പ്രൊഫഷണലുകളിൽ പങ്കെടുക്കുന്നവർക്ക് അവരുടെ പഠന മേഖലയിലോ കരിയർ പാതയിലോ ഉള്ള ടാർഗറ്റ് ചെയ്ത പ്രൊഫഷണൽ തൊഴിൽ അനുഭവം നേടുന്നതിനും തൊഴിൽ ഉടമ നിർദ്ദിഷ്ട വർക്ക് പെർമിറ്റ് നൽകും. യുവാക്കൾക്ക് വിദേശത്ത് നിന്നു വന്ന അർത്ഥവത്തായ ജോലിയും ജീവിതാനുഭവങ്ങളും ഇവിടെ ലഭിക്കുമ്പോൾ
കാനഡ ഇപ്പോൾ ഏറ്റവും നല്ല ഒരു രാജ്യമായി മാറുകയാണ്. ഇതോടെ ഈ ഫ്ലാഷ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ജെനുവിൻ ആയിട്ടുള്ള വിവരങ്ങളും അതുപോലെ തന്നെ ഇമിഗ്രേഷൻ നയങ്ങളും ഇമിഗ്രേഷൻ പുതിയ അപ്ഡേറ്റുകളും, അത് യൂറോപ്പ് ആയാലും അമേരിക്ക ആയാലും കാനഡ ആയാലും ഓസ്ട്രേലിയ ആയാലും, എവിടെ നിന്നുള്ള ഇമിഗ്രേഷൻ നിയമങ്ങളും അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തകളും അറിയാൻ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.